നമസ്കാരം ബിസ്മെയിൽ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ ഫെങ്ഷേ ഫ്ലയിങ് സ്റ്റാർ ഫലങ്ങളൊക്കെ വിശകലനം ചെയ്തു വിശകലനം ചെയ്തപ്പോൾ ഒത്തിരി ആളുകളെ എനിക്ക് വാട്സപ്പിലൂടെയും ഒക്കെ എന്നോട് പല സംശയങ്ങളും ചോദിച്ച് കോണ്ടാക്ട് ചെയ്തിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോണ്ടാക്ട് ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല നിങ്ങൾ തം ലൈനിലൂടെ കണ്ടു കാണും ഇൻഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിരിക്കുന്ന ഒരു സ പ്രശ്നമാണ് നമ്മളോർക്കും ഇത് വളരെ കുറച്ച് ആളുകളെ മാത്രം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് എന്നാൽ അല്ല നിങ്ങൾ അത് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ജേണൽ ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ ആണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് പതിനേഴിലാണെന്ന് ഞാൻ ഉറങ്ങുന്നില്ല അവരുടെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു അതിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി പോലുള്ള ജില്ലകളും കേരളത്തിലെ തിരുവനന്തപുരം എന്നുള്ള ജില്ലയുമൊക്കെയാണ് എടുത്ത് അതിൽ പഠനവിധേയമാക്കിയത് ആ സമയത്ത് അവരുടെ ഒരു ഫൈൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അൻപത് ശതമാനത്തോളം സ്ഥലങ്ങളിൽ ഈ ഒരു പ്രശ്നം ആളുകളിൽ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം എന്താണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് വളരെ അധികം ആളുകളിൽ കാണുന്നുണ്ട് ഇപ്പം നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണക്രമങ്ങളും അതേപോലെ തന്നെ വ്യായാമ ായ്മ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഫെങ്ഷയിൽ ഇതിൽ ചില പരിഹാരങ്ങൾ ചില സപ്പോർട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ പറയട്ടെ ഒത്തിരി അധികം ആളുകൾക്ക് അല്ലെങ്കിൽ കൺസൾട്ടൻസ് തന്നെ കാണിക്കുന്ന ഒരു എറർ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട് അപ്പം ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം സ്ഥലം ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടമെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയത്താണ് അപ്പം ഞാൻ കോട്ടയത്ത് വർഷങ്ങളായിട്ട് താമസിക്കുന്നു താമസിക്കുന്നപ്പോൾ ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് വിചാരിക്കും അപ്പം ഈ വാടക വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് വീട്ടിൻ്റെ ആ ഒരു എനർജിയും നെടുങ്കണ്ടത്തുള്ള എൻ്റെ സ്വന്തം നാട്ടിലെ അല്ലെങ്കിൽ എൻ്റെ കുടുംബ വീട് ആ കുടുംബ വീട്ടിലുള്ള എനർജിയും ഇതിൽ ഏതാണ് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള പ്രശ്നത്തെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ബാധിക്കും നേരെ മറിച്ച് ഇപ്പം എൻ്റെ ഡെയിലി ഇൻകം തടസ്സപ്പെടുന്നു എന്ന് വിചാരിക്കുക അത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന എൻ്റെ കോട്ടയത്തുള്ള അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സമയം ഇടപഴകുന്ന നിൽക്കുന്ന ആ ഒരു വീടിൻ്റെ എനർജി ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാനായിട്ട് പോകുന്നത് ആ സമയത്ത് എൻ്റെ കുടുംബ വീടിൻ്റെ എനർജിയും എൻ്റെ ഡെയിലി ഇൻകത്തെ ബാധിക്കില്ല എന്നാൽ ഇൻഫെർട്ടിലിറ്റിയുടെ കേസ് വരുമ്പോൾ അങ്ങനെയല്ല കാരണം ഈ കുടുംബ വീട് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ഇൻകം എന്ന് പറയുന്നതിന് പോലെ അല്ല ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് കാരണം എന്താ ഇൻഫെർട്ടിലിറ്റി വംശം നിലനിർത്തുക പാരമ്പര്യം നിലനിർത്തുക അങ്ങനെയുള്ള ഒരു വലിയ ഒരു എനർജിയെ അല്ലെങ്കിൽ വലിയ ഒരു കാര്യകാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പം പരമ്പര നിലനിർത്താൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ വീടിൻ്റെ അല്ലെ തറവാട് വീടിൻ്റെയൊക്കെ എനർജി കൂടെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം രണ്ട് വീടിൻ്റെ എനർജി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഈ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്ക് ഈ വർഷത്തിലുള്ള ഒരു പ്രധാന സാധ്യത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ കാരണമാവുന്ന കുട്ടികളുണ്ടാകാനൊക്കെ സഹായിക്കുന്ന അതിനുള്ള ഒരു എനർജി ആ എനർജി ഉള്ള ഡയറക്ഷൻ ഏതാണെന്ന് വെച്ചാൽ വെസ്റ്റാണ് ആ വെസ്റ്റ് ഡയറക്ഷനിൽ സ്റ്റാർ എയ്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി പരിഹരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഒൻപത് വർഷത്തിനിടയിൽ വരാൻ വന്നു ചേരുന്ന ഏറ്റവും നല്ല എനർജിയുള്ള ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹത്തിന് ഫലം ഉണ്ടാവുകയും ചെയ്യും കാരണം ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കല്യാണം കഴിക്കുന്നോളം വരെ ആളുകൾ ചോദിക്കും എന്താ കല്യാണം ആവാത്തെന്ന് കുറച്ച് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ചോദിക്കും വിശേഷമൊന്നും ആയില്ല എന്ന് ചോദിക്കും ഈ വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പുരുഷനെയും സ്ത്രീയും ഇവരുടെ രണ്ടുപേരുടെയും ഒരു എന്താ പറയുന്നത് ഒരു വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ വളരെയധികം അവരെ മാനസിക സമ്മർദ്ദത്തിലൊക്കെ ആക്കുന്ന ഒരു പ്രശ്നമാണ് ആളുകൾ വളരെയധികം പണവും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈ വർഷം ഞാൻ പറഞ്ഞു വെസ്റ്റ് ഫേസിങ് ആയിട്ടുള്ള വീടുകൾക്ക് നല്ലതാണ് ഈസ്റ്റ് ഫേസിങ് ആയിട്ടുള്ള വീടുകൾക്ക് നല്ലതാണ് എന്താ ഈസ്റ്റ് ഫേസിങ് ആയ വീടുകൾക്ക് വെസ്റ്റ് ആണ് സിറ്റിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം ആദ്യത്തില ഈ രണ്ട് വീടുകൾക്കും പോസിബിലിটিস കൂടിയാണ് എന്ന് പറഞ്ഞാൽ മറ്റു ആളുകൾക്ക് ഇല്ല എന്നല്ല കേട്ടോ മറ്റു വീടുകളേ താമസിക്കുന്ന ആളുകൾക്ക് ഇല്ല എന്നല്ല അപ്പോൾ ഞാൻ ഇതിനകത്ത് വളരെ ചെറിയ കുറച്ച് സജഷൻസ് തരാം ആ സജഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കും നമുക്ക് ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഡയറക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് ഫംഗ്ഷയിൽ പറയുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം നിങ്ങൾ പോസിറ്റീവായ ഡയറക്ഷൻസിനെ എൻഹാൻസ് ചെയ്യുകയോ യൂട്ടിലൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല എങ്കിലും മസ്റ്റ് അവോയ്ഡ് നെഗറ്റിവിറ്റി എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള ഡയറക്ഷൻസിന് ഉറപ്പായിട്ട് ഒഴിവാക്കിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഡയറക്ഷൻസിൽ ആദ്യം തന്നെ ഒഴിവാക്കേണ്ടത് നിങ്ങൾക്കറിയാം സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ഈ വർഷം സ്റ്റാർ ഫൈവ് വന്നിരിക്കുന്ന ഡയറക്ഷനാണ് ഈ റൂമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ റൂം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രഗ്നൻറ്റായ ലേഡികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ദയവ് ഇത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു കാരണവശാലും ഈ റൂം ഉപയോഗിക്കരുത് ഈ വർഷം ഈ സൗത്ത് ഈസ്റ്റ് റൂം ആരും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്ത് ചെയ്യുക അതിന് സൗത്ത് ഈസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ അതൊന്ന് കാണുക അപ്പം അതിനകത്തുള്ള കറക്ഷൻസ് ഉണ്ട് ആ കറക്ഷൻസ് കറക്റ്റായിട്ട് ചെയ്യുക ആ റൂം അവോയ്ഡ് ചെയ്യാം ദെൻ നോർത്ത് ടു നോർത്ത് റൂം അതേപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ അവോയ്ഡ് ചെയ്യേണ്ട മറ്റൊരു റൂമാണ് ഇല്ലെസ് സ്റ്റാർ വരുന്നതാണ് അതേപോലെ വാട്ടറിലേക്ക് എർത്ത് ഫോള് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അബോഷൻ പോസിബിലിറ്റീസ് വളരെ ഹൈ ആയിട്ടുള്ള ഒരു റൂം കൂടെയാണ് നോർത്ത് റൂം അപ്പോൾ ഈ രണ്ട് റൂം വളരെ ഡേഞ്ചറസ് അതുകൊണ്ട് ഒഴിവാക്കണം അടുത്തത് സ്റ്റാർ സെവൻ നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ബ്ലീഡിങ് ഉണ്ടാക്കുന്നതാണ് ബ്ലീഡിങ് റോബറി സർജറി അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്ത് പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ നോർത്ത് വെസ്റ്റ് റൂമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ് അതേപോലെ തന്നെ പ്രമിച്ഛ ബെർത്ത് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ് സോ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണ് നോർത്ത് വെസ്റ്റ് അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് റൂം സൗത്ത് വെസ്റ്റ് റൂം പൊതുവേ എല്ലാവരും ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത് അല്ലേ അപ്പോൾ ഈ വർഷം ഞാൻ എല്ലാ വർഷത്തെയും കാര്യമല്ല പറയുന്നത് ഈ വർഷവും അടുത്ത വർഷവും ഒന്നും നല്ലതല്ല ഇനി ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ശരിക്കും സൗത്ത് വെസ്റ്റ് റൂം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പം ഈ വർഷം എന്താണെങ്കിലും സൗത്ത് വെസ്റ്റ് റൂം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരോ ആയിട്ടുള്ള ആളുകളെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ കൂടുകയും അതേപോലെ തൈറോയിഡ് പോലുള്ള ചില ഡിസോർഡേഴ്സ് അപ്പിയർ ചെയ്യാനുള്ള പോസിബിലിറ്റി അങ്ങനെ പല കാര്യങ്ങളും കാണുന്നുണ്ട് ഡയബറ്റിക് അപ്പിയർ ചെയ്യാനുള്ള പോസിബിലിറ്റി അപ്പോൾ അവിടെ ആ സൗത്ത് വെസ്റ്റ് റൂം ഉപയോഗിക്കുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഒഴിവാക്കാം ഏതൊക്കെ ഡയറക്ഷൻസിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിക്ക് പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ഡയറക്ഷനാണ് വെസ്റ്റ് ഡയറക്ഷനിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന സാധനം കിഡ്സിൻ്റെ ഒക്കെ ഫോട്ടോ വെക്കാം വെസ്റ്റ് ഡയറക്ഷനിൽ നിങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് ഉപയോഗിക്കണം വെസ്റ്റ് ഡയറക്ഷനിൽ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കാരണവശാലത് ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ഡോർസൊക്കെ പരമാവധി ക്ലോസ് ചെയ്ത് തന്നെ ഇടുക പിന്നെ ഒരു നല്ല ഫെൻഷൻ ഈ കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്ത് ആ വെസ്റ്റ് ഡയറക്ഷനിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനുള്ള റെമഡി എടുക്കണം അതൊക്കെ ഡിപെൻഡ്സ് ആ ടോയ്ലറ്റിൻ്റെ ലൊക്കേഷൻ ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊന്നും അറിയേണ്ടതായിട്ട് ഉണ്ട് അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷൻസ് ഏകതൊക്കെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതൊക്കെ ആ കൺസൾട്ടൻറ്റ് പറഞ്ഞുതരും അപ്പോൾ അത് ആ വീട് സന്ദർശിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അങ്ങനെ അത് ആ ഡയറക്ഷനെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തത് സൗത്ത് വെസ്റ്റ് സോറി സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ട ഡയറക്ഷൻസ് ആയിരുന്നു അൺഫോർച്യുനേറ്റ്ലി ഈ വർഷം അതിനെ അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതാണ് റിലേഷൻഷിപ്പിനെയൊക്കെ ഹൈ ആക്കാൻ പകരം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ ആ ലവ് ആൻഡ് റിലേഷൻഷിപ്പിന് ഏറ്റവും നല്ല ഒരു ഡയറക്ഷൻ എന്ന് പറയുന്ന റൊമാൻറ്റിക് സ്റ്റാർ എന്ന് പറയുന്നതും ഹെൽത്തും ഈ രണ്ടും നമുക്ക് ഈ ഇൻഫെർട്ടിലിറ്റി മാറ്റാൻ അത്യാവശ്യമാണ് കാരണം ഹെൽത്ത് നല്ല ഹെൽത്ത് ഉണ്ടാവണം അല്ലേ മറ്റു രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല ഹെൽത്ത് ഉണ്ടാവണം ആ ഹെൽത്ത് ഉണ്ടാവാനായിട്ടും വളരെ നല്ല ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത്തവണ ആണ് അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് വളരെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഈസ്റ്റ് ഡയറക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്നാൽ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് കപ്പിൾസ് ഒക്കെ ഇത്തരത്തിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടെന്ന് പറയാൻ തന്നെ ചമ്മൽ അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും അവർക്ക് ഇത് പബ്ലിക്കുമായിട്ട് സംസാരിക്കുന്നതിനോട് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നതിനൊക്കെ മടിയും ചമ്മലൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഹെൽത്ത് പ്രൊഫഷണൽസിനെയൊക്കെ കാണണം വേണ്ട ടെസ്റ്റുകളൊക്കെ അടുത്ത് നോക്കി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ വർഷം ട്രീറ്റ്മെന്റിനും ഒക്കെ വളരെ നല്ലൊരു ഇയറാണ് കാരണം ഹെൽത്ത് സെക്ടറിൽ സ്റ്റാർ ഫോർ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതേപോലെ വെസ്റ്റ് ഡയറക്ഷനിൽ സ്റ്റാർ എയ്റ്റും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വർഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല സൊല്യൂഷൻസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എനിക്ക് എറണാകുളത്ത് ഞങ്ങളുടെ ഒരു ക്ലിനിക്കുണ്ട് ബി എസ് മെയിൽ അക്കാഡമിയുടെ സുജോഗ് ക്ലിനിക്കാണ് അവിടെ ഒരു ഫീമെയിൽ ഡോക്ടർ കൂടെ ഉണ്ട് അപ്പം അവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇൻഫെർട്ടിലിറ്റിക്കുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ എവിടെയാണെങ്കിലും അക്യുപഞ്ചറോ സുജോക്കോ ഒക്കെ ചെയ്യുന്ന ആളുകളെടുത്ത് ചെന്ന് കഴിഞ്ഞാലും നന്നായിട്ട് ചെയ്യുന്ന ആളുകളെടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ് അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാം അപ്പം വെസ്റ്റ് ഡയറക്ഷൻ ഇത് കറക്റ്റ് ചെയ്യാൻ നല്ലതാണ് വെസ്റ്റ് ഡയറക്ഷനിലെ വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിടുക വെസ്റ്റ് ഡയറക്ഷനിൽ കിഡ്സ് പിക്ചേഴ്സ് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ വീട്ടിൽ കിഡ്സിൻ്റെ പിക്ചേഴ്സ് വെക്കുമ്പോൾ എൻ്റെ ഇപ്പോൾ കുടുംബ വീടാണെങ്കിൽ അവിടെ കിഡിൻ്റെ പിക്ചർ വെക്കുന്നതുകൊടുത്ത് എൻ്റെ പിക്ചറും വെക്കണം അല്ലേ കാരണം സ്വാഭാവികമായിട്ട് ഞാൻ അവിടെയുള്ള ഒരു കുട്ടി തന്നെയല്ലേ അപ്പോൾ ഹാപ്പി ഫാമിലി ഫോട്ടോ ഒക്കെ ഈ പക്ഷെ വെസ്റ്റിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഹൺഡ്രഡ് കിഡ്സ് എന്ന് പറയുന്ന ഒരു ഇമേജ് അത് നിങ്ങൾക്ക് അവിടെ വെക്കാം ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ഇമേജുകളെ കുറിച്ചൊന്നും പറയാറില്ല പക്ഷേ ഈ കിഡ്സിൻ്റെ ഇമേജസ് കാണുന്നത് നമുക്ക് നമ്മുടെ മൈൻഡിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള തോട്ടാവരുത് കിഡ്സിന് ഒരു കിഡ്ഡിൻ്റെ പടം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് കുട്ടിയായില്ലോ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ടാണ് വരുന്നതെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇമേജസ് വെക്കണ്ട പക്ഷേ അത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതുകൊണ്ടാണ് ഹാപ്പി ആയിട്ടുള്ള കിഡ്സിൻ്റെ ഫോട്ടോ വെക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഇമേജസ് വെച്ച് കൊടുക്കുന്നതും വളരെ സപ്പോർട്ടീവായിട്ട് പറയുന്നു എന്താണെങ്കിലും ഈ ഒരു വർഷം കറക്റ്റായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വർഷമാണ് അപ്പം എല്ലാവർക്കും ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി അങ്ങനെ കാണുന്നതുവരെ എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു ചിരി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്